എന്താണ് നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധം? പുണ്യനബിയെ മറന്നതാണ്. കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ ഈ സമ്മേളിക്കുന്നത് കൊല്ലത്തിലൊരിക്കൽ മാത്രം ഇങ്ങനെ ഒരു ഓർമ്മ പുതുക്കാനല്ല, മറിച്ച് ജീവിതത്തിലുടനീളം ആ സ്മരണയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ രാവുകൾ മദീനയിൽ, പകലുകൾ മദീനയിൽ, പ്രഭാതങ്ങൾ മദീനയിൽ, പ്രദോഷങ്ങൾ മദീനയിൽ, കുടുംബത്തിൽ പുണ്യനബിയുടെ വെളിച്ചമേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്പൊ സദസ് അൽഹംദുലില്ലാഹ് അല്ലാഹുവെ ഉള്ളഴിഞ്ഞു തുതിക്കുന്നു. ഇപ്പൊ പുണ്യനബിയുടെ മധുഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രകാശത്തിൽ ഈ സദസ് കുളിച്ചു നിൽക്കുന്ന സമയമാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. മിനായിൽ മരണപ്പെട്ടവരെ ഓർത്തു പോകേണ്ടതാണ്. അല്ലാഹു മഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വഅദ്ഖിൽഹുമുൽ ജന്ന വഅഇദ്ഹും മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ. സയ്യിദ് സാഹിബിനെ എത്ര വട്ടമാണ് ഓർത്തു പോകുന്നത്? പി എം സയ്യിദ് സാഹിബ്, എന്തുകൊണ്ടാണ് ഇത്രയേറെ അദ്ദേഹത്തെ ഓർത്തു പോകുന്നത്? അദ്ദേഹം ദീനുള്ള മനുഷ്യനായതുകൊണ്ട്, വലിയ ഭരണാധികാരിയായതുകൊണ്ടോ, വലിയ നേതാവായതുകൊണ്ടോ അല്ല, ഈ സദസ്സിലേക്ക് വരുമ്പോഴും ഒരുങ്ങുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും നിന്ന ശേഷവും പലപ്പോഴും അദ്ദേഹത്തിന്റെ രൂപം മനസ്സിലൂടെ മറഞ്ഞുപോയി. ഈ സ്റ്റേജിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, മദീനയിലേക്കുള്ള പാതയുടെ പ്രഭാഷണ കാസറ്റ് ആദ്യമായിട്ട് സി ഡി ആക്കിയത് സയ്യിദ് സാഹിബാണ്. മരിക്കുന്നതിന് മുമ്പ് രോഗിയായിട്ട് കിടന്നപ്പോ കേട്ടുകൊണ്ടിരുന്നത് ഖുർആനും പിന്നെ മദീനയിലേക്കുള്ള പാതയുടെ കസറ്റും സീഡികളുമാണ്. ബാക്കിയുള്ളത് ഏൽപ്പിക്കണം, കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് കൊറിയയിലേക്ക് ചികിത്സക്ക് പോയത്. പിന്നെങ്ങനെ ഓർക്കാതെ പോകും? അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ.